പ്രശാന്ത് വീണ്ടും ചേരുന്നുണ്ട്. പ്രശാന്ത്, ഹരിയാനയിലെ തിരിച്ചുവരവാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ. കാശ്മീരിൽ എൻ സി കോൺഗ്രസ് സഖ്യത്തിന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമാണ്. പക്ഷേ ഹരിയാനയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10-ൽ 5 സീറ്റ് കിട്ടിയ കോൺഗ്രസ് ഒരു വലിയ തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ്. അതിനുള്ള സാധ്യതയാണോ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കണ്ടതുപോലെ ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നത്? വിനു, ഗ്രൗണ്ടിൽ തീർച്ചയായിട്ടും ആ ഒരു ഫീലിംഗ് കാണുന്നുണ്ടായിരുന്നു. ആൾക്കാർക്കിടയിൽ എന്തായാലും സർക്കാരിൻ്റെ ഒരു മാറ്റം വേണം എന്നൊരു വലിയ ഒരു ആവശ്യം പലയിടത്തും പോകുമ്പോൾ കാണുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആൾക്കാർ മൈക്കിലൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുടെ കാര്യം എടുത്താൽ ഒരു 10-ൽ 7 പേരെങ്കിലും സർക്കാർ മാറണം, കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേക്ക് വരണം എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഈ സർക്കാർ മാറണം എന്നൊരു നിലപാട് പല ആൾക്കാരും എടുക്കുന്ന ഒരു കാഴ്ചയാണ് ഗ്രൗണ്ടിലൊക്കെ പോയപ്പോൾ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഹരിയാനയിൽ ഒരു ഭരണമാറ്റത്തിൻ്റെ അന്തരീക്ഷം ആൾക്കാരുടെ ഈ പ്രതികരണത്തിൽ കാണാമായിരുന്നു. പക്ഷേ കൂടുതലും ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ പുരുഷന്മാരാണ് പ്രതികരിച്ചത്. സ്ത്രീകളുടെ പ്രതികരണം തേടുമ്പോൾ അതിലൊരു 50-50 അന്തരീക്ഷം ഉണ്ടായിരുന്നു. കാരണം പകുതി ആൾക്കാരെങ്കിലും BJP യെയും പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ടായിരുന്നു. ഹരിയാനയിൽ ഇപ്പോൾ വോട്ട് ചെയ്ത പുരുഷ വോട്ടർമാരുടെ എണ്ണം നോക്കിയതിന് ശേഷം ആക്സിസ് മൈ ഇന്ത്യ നൽകിയ കണക്ക് അനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 34% BJPക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 44% പേർ കോൺഗ്രസ് അനുകൂലമെന്നാണ് ഈ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പറയുന്നത്. യഥാർത്ഥ കണക്കല്ല, എക്സിറ്റ് പോൾ വന്ന കണക്കാണ്. 8 പേർ INLD, 14% പേർ മറ്റുള്ളവർ എന്ന രീതിയിലാണ് ഇപ്പോൾ പുരുഷ വോട്ടർമാരുടെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയുന്നത്. സ്ത്രീകളുടെ വോട്ടർമാരുടെ കണക്ക് നോക്കുകയാണെങ്കിൽ അതേസമയം BJPക്ക് അനുകൂലമായി 38% പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് കാണുന്നത്. അതായത് പുരുഷ വോട്ടർമാരെക്കാൾ കൂടുതൽ 4% കൂടുതൽ പേരാണ് സ്ത്രീകൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോൺഗ്രസിന് 42, മറ്റുള്ളവർക്ക് എല്ലാം കൂടെ 14 എന്ന രീതിയിലാണ് ഈ ഒരു സംഖ്യ വന്നിരിക്കുന്നത്.